നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു മലയാളി യുവാവിനായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ട് ഇന്നേക്ക് 7 ദിവസമാണ്. ഇതുവരെ ഏറ്റവും അർജുനെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം രാവും പകലുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് കേരളത്തിൽ നിന്ന് രഞ്ജിത്ത് ഇസ്രായേൽ രക്ഷാപ്രവർത്തനത്തിനായി അവിടെ എത്തിയത്. അതോടുകൂടി വലിയ പ്രതീക്ഷയാണെന്നാണ് കേരളത്തിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നത്. അതേസമയം തുടക്കം മുതൽ തന്നെ കർണാടകയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അനാസ്ഥയ്ക്കെതിരെ വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയയിലടക്കം മാധ്യമങ്ങളിലൂടെയും എല്ലാം കാണുന്നത്. ഇപ്പോഴിതാ കർണാടക റവന്യൂ മന്ത്രിയുടെ പ്രസ്താവനയെ തള്ളിക്കൊണ്ടാണ് രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേൽ സംസാരിച്ചിരിക്കുന്നത്. അതായത് റോഡിലെ മണ്ണ് മുഴുവൻ മാറ്റിക്കഴിഞ്ഞിട്ടില്ലെന്നും പ്രദേശത്ത് ഇനിയും മണ്ണ് മാറ്റാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ലോറി പുഴയിൽ വീഴാൻ സാധ്യതയില്ല, കരയിൽ തന്നെ ലോറി ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് രഞ്ജിത്ത് ഇസ്രായേൽ പ്രതികരിച്ചത്. ലോറി പുഴയിൽ പോയിരുന്നെങ്കിൽ ഫോൺ റിംഗ് ചെയ്യുമായിരുന്നില്ലെന്നും രഞ്ജിത്ത് ഓർമ്മിപ്പിച്ചു. മണ്ണിനോടൊപ്പം ഒഴുകിയെത്തിയ വലിയ പാറകൾ ദൌത്യത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ജെ സി ബിക്ക് നീക്കാൻ കഴിയാത്ത അത്രയും ഭാരമുള്ള കല്ലുകൾ അപകട മേഖലയിലുണ്ട്. അത്തരം വലിയ കല്ലുകൾ തകർത്തതിന് ശേഷം മണ്ണും കല്ലും മാറ്റിയാണ് തിരച്ചിൽ നടത്തുന്നത്. ഇന്ത്യൻ ആർമിയും NDRFമാണ് പ്രതീക്ഷ നൽകുന്നതെന്നും രഞ്ജിത്ത് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പുഴയിൽ നേവി തിരച്ചിൽ നടത്തുന്നുണ്ട്. സോണാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഇതുവരെയും ഒന്നും കണ്ടെത്താനായിട്ടില്ല. അതിനാൽ പുഴയിലേക്ക് ലോറി പോയിട്ടുണ്ടെന്ന് കരുതുന്നില്ലെന്നും രഞ്ജിത്ത് പറഞ്ഞു. വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തക സംഘമാണ് ശിരൂരിൽ അർജുനായിട്ട് തിരച്ചിൽ നടത്തുന്നത്. അതേസമയം തുടക്കം മുതൽ തന്നെ കർണാടകയുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര സഹകരണം ഉണ്ടായില്ല എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്. അവിടെ ചെല്ലുന്ന മാധ്യമപ്രവർത്തകരോടക്കം വളരെ രൂക്ഷമായ രീതിയിലാണ് കർണാടകയുടെ അധികൃതർ പെരുമാറുന്നത് എന്നുള്ളതും നമ്മൾ ചില മാധ്യമങ്ങളിലൂടെയും മറ്റും അറിഞ്ഞതാണ്. ഏതായാലും ഇപ്പോൾ മണ്ണിടിച്ചിൽ കുടുങ്ങിയ മലയാളി ഡ്രൈവർ അർജുനെ രക്ഷിക്കാനുള്ള ദൌത്യത്തിൽ പ്രതീക്ഷയുടെ പ്രതീകമായിട്ടാണ് രഞ്ജിത്ത് ഇസ്രായേൽ മാറിയിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ പ്രകൃതി ദുരന്തമുണ്ടാകുമ്പോഴെല്ലാം അതുപോലെ തന്നെ ആപത്തുഘട്ടങ്ങളെല്ലാം തന്നെ ജീവൻ രക്ഷിക്കാനായിട്ട് ഓടിയെത്തുന്ന മലയാളിയാണ് രഞ്ജിത്ത്. ഇതിനോടകം നിരവധി തവണ രഞ്ജിത്ത് വാർത്തകളിലെല്ലാം ഇടം നേടിയിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സിവിലിയൻ സൂപ്പർമാൻ എത്തുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലടക്കം രഞ്ജിത്തിന്റെ വരവോടുകൂടി പറഞ്ഞിട്ടുള്ളത്. 2013 ഉത്തരാഖണ്ഡിൽ നടന്ന മേഘവിസ്ഫോടനം, 2018 കേരളത്തെ നടുക്കിയ പ്രളയ ദുരന്തം, 2019 കവളപ്പാറ ഉരുൾപൊട്ടൽ, 2020 ഇടുക്കി പെട്ടിമുടി ഉരുൾപൊട്ടൽ, ഉത്തരാഖണ്ഡിൽ മഞ്ഞുമലിടിഞ്ഞുണ്ടായ തപോവൻ ടണൽ ദുരന്തം തുടങ്ങിയ വിവിധ ദുരന്ത മുഖങ്ങളിൽ രക്ഷാകരങ്ങൾ നീട്ടി രഞ്ജിത്ത് എത്തിയിട്ടുണ്ട്. പ്രതിഫലം പോലും ഒന്നും വാങ്ങാതെയാണ് അദ്ദേഹത്തിന്റെ സേവനം എപ്പോഴും ഉണ്ടാകാറുള്ളത്. സഹോദരങ്ങളെല്ലാം വിദേശത്താണ്. അവർ രഞ്ജിത്തിന് വേണ്ടി വിദേശത്തേക്ക് വിസയും ഒരുക്കി. എന്നാൽ രഞ്ജിത്തിന് മാത്രം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് താല്പര്യം. 3 തവണ ജൂനിയർ മിസ്റ്റർ തിരുവനന്തപുരമായിരുന്നു രഞ്ജിത്ത്. സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിച്ച രഞ്ജിത്ത് പ്രായപരിധി കാരണം അവസരം നഷ്ടപ്പെട്ടു. ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജീവൻ രക്ഷാ സാങ്കേതിക വിദ്യകൾ, മലക്കയറ്റം, വനത്തെ അതിജീവിക്കുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയിലെല്ലാം തന്നെ പരിശീലനം നേടിയിട്ടുണ്ട്. സൈന്യത്തിൽ നിന്ന് പോലും പരിശീലനം ചെയ്തു. നിരവധി ദുരന്ത മുഖങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത രഞ്ജിത്ത് ഇസ്രായേൽ ശിരൂരിലെ സാഹസികതയുമായി ഏവരുടെയും മനസ്സിലേക്ക് കുടിയേറുകയാണ്. 33 വയസ്സുള്ള രഞ്ജിത്ത് ഇസ്രായേൽ ഇനിയും വിവാഹിതനല്ല. രക്ഷാപ്രവർത്തനത്തോടുള്ള താല്പര്യമാണ് വിവാഹം മുടങ്ങാൻ കാരണം. ജീവൻ അപകട മുൻപിൽ നിർത്തി നീങ്ങുന്ന രഞ്ജിത്തിന്റെ കല്യാണം പല ഘട്ടങ്ങളിലും ഈ ധീരത കാരണം മുടങ്ങിയിട്ടുണ്ട്. ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ജീവൻ രക്ഷാ സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നേടിയിട്ടുള്ളത്. മികവാർന്ന സേവനത്തിന് അധികൃതർ നൽകിയിട്ടുള്ള അനുമോദന സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് ജീവിതത്തിലെ സമ്പാദ്യം. 2013 ഉത്തരാഖണ്ഡിൽ നടന്ന വേഗവിസ്ഫോടനം, 2018 കേരളത്തെ നടുക്കിയ പ്രളയ ദുരന്തം തുടങ്ങി ഒട്ടേറെ ദുരന്ത മുഖങ്ങളിലെല്ലാം തന്നെ രഞ്ജിത്ത് ഇസ്രായേൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നവംബറിൽ ഉത്തരാഖണ്ഡിലെ ചാർധാം തീർത്ഥാടന പാതയിലെ തുരങ്കത്തിൽ കുടുങ്ങിയ 40 തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ദൌത്യത്തിലും മലയാളിയായ രഞ്ജിത്ത് ഇസ്രായേൽ പങ്കാളിയായിരുന്നു. ഏതായാലും അദ്ദേഹം ഇപ്പോൾ അവിടെയുണ്ട്. വലിയ രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തനത്തിന് മുൻകൈ എടുത്തുകൊണ്ട് അർജുനെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തന സംഘത്തിനൊപ്പം ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് രഞ്ജിത്ത് ഇസ്രായേൽ.